തൂക്കുപാലത്തിൽ നിന്ന് കല്ലടയാറ്റിലേക്ക് ചാടിയ യുവാവിനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. രാത്രി വളരെ വൈകിയും തിരച്ചിൽ തുടരുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ പാലത്തിലൂടെ ബാഗും തോളിൽ തൂക്കി നടന്നു വന്ന യുവാവാണ് കല്ലടയാറ്റിലേക്ക് ചാടിയത്. ബാഗ് തൂക്കിയിരുന്നതിനാൽ സ്കൂൾ കുട്ടിയാണെന്ന് ആദ്യം അഭ്യൂഹം പറഞ്ഞിരുന്നു. പാലത്തിന് സമീപത്തുണ്ടായിരുന്ന മീൻപിടുത്തക്കാരൻ വള്ളത്തിലെത്തി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും രക്ഷിക്കാനിറങ്ങിയ മറ്റൊരാൾ മുങ്ങിത്താഴുന്നത് കണ്ട് അയാളെ രക്ഷപ്പെടുത്തി തിരികെ എത്തിയപ്പോഴേക്കും ആദ്യത്തെയാൾ അപ്രത്യക്ഷനായി. ആറ്റിൽ നിന്ന് ലഭിച്ച ബാഗ് പരിശോധിച്ചപ്പോൾ മനോജ് 33 വയസ്സ് കരമന എന്ന് രേഖപ്പെടുത്തിയ ഒരു OP ടിക്കറ്റ് ലഭിച്ചു. ഈ വിലാസക്കാരൻ പുനലൂർ കോമളംകുന്നിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് സംഭവസ്ഥലത്തെത്തിയ ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ഈ പേരുകാരൻ തന്നെയാണ് ആറ്റിൽ ചാടിയതെന്ന് ഉറപ്പില്ല. ന്യൂസ് ബ്യൂറോ പുനലൂർ.